Praise the Lord. കടാനമേ സഹായിക്കേം അനുഗ്രഹിക്കേം ചെയ്യുമാറാകട്ടെ. ഈ രാത്രിയിൽ നമുക്ക് കടാന്റെ പാദപീഠത്തിൽ ഒരുമിച്ച് ആയിരിക്കാൻ തക്കണം. കടാനമേ സഹായിച്ചു ലോക യാക്കോബിന്റെ ലേഖനം രണ്ടാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് ചില വാക്യങ്ങൾ വായിക്കാം. സഹോദരന്മാരെ ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? എന്താണ് പ്രയോജനമാണ് അതിന്റെ അകത്ത് ആ ആ വാക്യത്തിന്റെ അകത്ത് അർത്ഥം? പ്ലീസ് ലോർഡ് ഒരിക്കൽ കൂടി വായിക്കാം. സഹോദരന്മാരെ ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവന് രക്ഷ പ്രാപിക്കുമോ? ആ വിശ്വാസത്താൽ താൻ രക്ഷ പ്രാപിക്കുമോ? സ്തോത്രം. പ്ലീസ് ലോർഡ് ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ്: വാട്ട് ഡസ് ഇറ്റ് പ്രോഫിറ്റ് മൈ ബ്രദർ ദോ എ മാൻ സേ ദാറ്റ് ഹി ഹാസ് ഫെയ്ത്ത് ബട്ട് ഹാസ് നോട്ട് വർക്സ് അവൻ ക്യാൻ ഫെയ്ത്ത് സേവ് ഹിം? പ്രൈസ് ദി ലോർഡ്. അവൻ ഇതിനോടുള്ള ബന്ധത്തിൽ അവൻ ഇതിനോട് ചേർന്ന് ആശയക്കുഴപ്പം എലിമിനേറ്റ് ചെയ്യുവാൻ തുടങ്ങണം. റോമർ ഗ്രന്ഥ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ നിന്ന് 2-ാമത്തെ വാക്യവും 3-ാമത്തെ വാക്യം വായിക്കാം. 3-ഉം 4-ഉം വാക്യം വായിക്കാം. റോമർ ഗ്രന്ഥ ലേഖനം 4-ാമത്തെ അധ്യായം 2, 3, 4 വാക്യം. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്ത് എന്തു പറയും? അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ട് ഇരുന്നെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്ത് ദൈവസന്നിധിയിൽ അബ്രഹാമിന് പ്രവൃത്തിയാൽ നീതീകരണം പ്രാപിക്കുവാനായിട്ട് കഴിഞ്ഞാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രശംസിക്കുവാനായിട്ട് വകുപ്പില്ല എന്നാണ് യഥാർത്ഥമായിട്ട് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. വായിക്കാം. ദൈവസന്നിധിയിൽ ഇല്ലതാനും തിരുവെഴുത്ത് എന്തു പറയുന്നു? തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവം അത് നീതിയായി കണക്കിട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അവൻ ദൈവം അത് നീതിയായി കണക്കിട്ടു. യാക്കോബിന്റെ ലേഖനവും റോമർക്കിന്റെ ലേഖനവും ഒക്കെ നമ്മൾ വായിച്ച് നമ്മൾ നോക്കുമ്പോൾ അതെ, ഇതൊരു കോൺട്രഡിക്ഷൻ ആണോ എന്നുള്ളതായ ചിന്ത അവൻ ആദ്യമായിട്ട് ബൈബിൾ വായിക്കുന്നതായ ചില പ്രിയപ്പെട്ടവർക്ക് അത് തോന്നിപ്പോകുവാൻ സാധ്യതയുണ്ട്. ദൈവമക്കളെ, അല്പം പോലും കോൺട്രഡിക്ഷൻ ഇതിന്റെ അകത്തില്ല. സ്തോത്രം. ദൈവം ഒരു കാര്യം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം അത് വിശ്വസിച്ചു. സ്തോത്രം. ദൈവം അത് നീതിയായി കണക്കിട്ടു. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഗോഡ് ഇംപ്യൂട്ടഡ് റൈറ്റസ്നെസ് ടു അബ്രഹാം ബിക്കോസ് ഓഫ് ഹിസ് ഫെയ്ത്ത്. പക്ഷേ ഫെയ്ത്തിന് ദൈവം അത് ഇംപ്യൂട്ട് ചെയ്തു, അബ്രഹാമിന് റൈറ്റസ്നെസ് ഇംപ്യൂട്ട് ചെയ്ത്, സ്തോത്രം, അല്ലെങ്കിൽ അക്കൗണ്ട് ചെയ്തു, അല്ലെങ്കിൽ കണക്കിട്ടു എന്ന് നമ്മൾ പറയുമ്പോൾ അല്ലയാ, അതിനുശേഷം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു. സ്തോത്രം. ദൈവം അബ്രഹാമിന് നീതിയായി കണക്കിട്ടു. സ്തോത്രം. അത് അത് അതിന്റെ ആരംഭ ഭാഗമാണ്. സ്തോത്രം. എന്നാൽ അതിന്റെ കൾമിനേഷൻ നമ്മൾ കാണുന്നത് അബ്രഹാം വിശ്വാസത്തിന് ഒത്തവണ്ണം ചലിക്കുകയും ചെയ്തു. സ്തോത്രം. അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യുവാനായിട്ടിടയായി, വർക്ക് ചെയ്യുവാനായിട്ടിടയായി. സ്തോത്രം. അങ്ങനെയാണ് താൻ വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെടുവാനായിട്ടിടയാകുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ, അല്ലെങ്കിൽ അതിനെ ജസ്റ്റിഫൈ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ധാരാളം വചനങ്ങളുണ്ട്. അവൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ദൈവമക്കളുടെ ശ്രദ്ധയിലേക്ക് ഈ അധ്യായത്തിൽ നിന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. അവൻ അബ്രഹാമിനെ ദൈവം നീതിയായി കണക്കിട്ടു. സ്തോത്രം. ഇംപ്യൂട്ടിംഗ് ആൻഡ് ജസ്റ്റിഫിക്കേഷൻ, ഈ രണ്ട് പദങ്ങളാണ് ഇംഗ്ലീഷിൽ വളരെ ഈസിയാണ് മനസ്സിലാക്കാനായിട്ട്, പക്ഷെ മലയാളത്തിൽ അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇംപ്യൂട്ടിംഗ്, ഗാഡ് ഇംപ്യൂട്ടഡ് റൈറ്റസ്നെസ് ബൈ ഫെയ്ത്ത് ടു അബ്രഹാം, ബട്ട് ജസ്റ്റിഫിക്കേഷൻ വന്നത് അബ്രഹാമിന്റെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെ യാത്ര നിമിത്തമാണ്, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തമാണ്. സ്തോത്രം. പൗലോസ് യഥാർത്ഥത്തിൽ ഈ 4-ാമത്തെ അധ്യായത്തിൽ ജനത്തെ, ജാതികളെ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ടൊന്നും ആർക്കും നീതീകരണം പ്രാപിക്കാൻ പറ്റത്തില്ല. യഥാർത്ഥത്തിൽ അതാണ് പൗലോസിന്റെ എയിം, പൗലോസിന്റെ ലക്ഷ്യം. ഈ ഈ അധ്യായം എഴുതുന്നു ആനത്തക്കണം. ഈ അധ്യായത്തിൽ കൂടി പൗലോസ് തുടർന്നുള്ള അധ്യായത്തിൽ കൂടി മനസ്സിലാക്കുവാനായിട്ട് ജനത്തെ, റോമിലുള്ള വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, സി, നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്തതുകൊണ്ട് ഒന്നും നിങ്ങൾക്ക് നീതീകരണം പ്രാപിക്കുവാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വാസം വേണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നീതീകരണം പ്രാപിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷേ യേശു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ യേശു കർത്താവ് പറയുന്നതായ നിലകളിൽ ജീവിതത്തെ സമർപ്പിച്ച് അമലിയ പ്രാവർത്തികമായ നിലകളിൽ
പ്രാക്ടിക്കൽ ലൈഫിൽ ആ നിലയിൽ തന്നെ ജീവിക്കുകയും സമർപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാൻ വിശ്വസിക്കുന്നു, കേവലം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനൊരു ഒരു മൂലയ്ക്ക് മാറിയിരുന്നത് കൊണ്ട് കാര്യം നടക്കത്തില്ല, അവിടെ റിസൾട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ റിസൾട്ട് കാണുവാനായിട്ട് കഴിഞ്ഞതിന്റെ കാരണം എന്താണ്? അത് ഒരു ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം തൊട്ട് താഴെയുള്ളതായ ചില വാക്യങ്ങൾ. നിന്റെ സന്തതി ഈവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്നവൻ ആശയ്ക്ക് വിരോധമായി അപ്പൊ ദൈവം അബ്രഹാമിനോട് കാര്യം പറഞ്ഞു, അത് അബ്രഹാം വിശ്വസിച്ചു. പക്ഷേ അവൻ തനിക്ക് ആശിക്കാൻ വകയില്ലായിരുന്നു. കാരണം 75-ാമത്തെ വയസ്സിൽ ദൈവവാക്യത്വം കൊടുത്തു. അവൻ പിന്നെയും 99-ാം വയസ്സിലും കഥാ പിന്നെയും സംസാരിക്കുന്നു. അവിടെയും തനിക്ക് വേണ്ടവണ്ണം വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. പക്ഷേ സ്തോത്രമല്ല, ദൈവം അബ്രഹാമിനെ വിട്ടില്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം ഒരു സമർപ്പണം ഉണ്ടായിരുന്നു. ആശയ്ക്ക് വിരോധമായിട്ട് എന്ത് ചെയ്തു? ആശയോട് വിശ്വസിച്ചു. സ്തോത്രം. അതാണ് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ അബ്രഹാം അത് തെളിയിക്കുവാനായിട്ട് അല്ലെങ്കിൽ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി. ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. സ്തോത്രം. അടുത്തത്, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. തന്റെ ശരീരം ക്ഷീണിച്ചു പോയി. അവനല്ലേ അസ്വസ്ഥ. സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നതായ നാച്ചുറൽ ആയിരുന്നതായ ബയോളജിക്കലി സാറയുടെ ശരീരത്തിൽ നിന്ന് അത് നിന്നുപോയി. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇതൊന്നും പക്ഷേ അബ്രഹാം വകവെച്ചില്ല, അല്ലെങ്കിൽ കണക്കാക്കിയില്ല എന്നാണ് പറയുന്നത്. സ്തോത്രം. പ്രൈസ് ലോർഡ്. സാധാരണ സ്ത്രീകൾക്ക് അവൻ സ്വന്തം ഉള്ളതായ അവനല്ലേ കൺസീവ് ചെയ്യുവാൻ തക്കൊണ്ടുള്ളതായ മെക്കാനിസം ഉണ്ട്, ദൈവം കൊടുത്തതായ മെക്കാനിസം. അതെല്ലാം നിന്നുപോയി. സ്തോത്രമല്ല എന്ന് കൂടി നമുക്ക് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. വായിക്കാം. എന്നാൽ അബ്രഹാമും സാറയും വയസ്സ് ചെന്ന് വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്നുപോയി. അവൻ സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്നുപോയി. സ്തോത്രം. അപ്പോൾ ഇത് ഇങ്ങനത്തെ യാഥാർത്ഥ്യങ്ങൾ അവനല്ലേ ശാരീരികമായ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അബ്രഹാം എന്ത് ചെയ്തു? അതൊന്നും കണക്കിട്ടില്ല, അതൊന്നും വകവെച്ചില്ല, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല, വിശ്വസിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് അബ്രഹാമിന്റെ വിശ്വാസം കേവലം വിശ്വാസം അല്ലായിരുന്നു. ആ വിശ്വാസത്തോട് ചേർന്ന് ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. സ്തോത്രം. അവൻ ഈ വിശ്വാസം നമ്മൾ പറയുമ്പോൾ കേവലം മനസ്സിന്റെ അകത്തുള്ളതായ മനസ്സിൽ കൂടി ഓടിപ്പോകുന്ന ഒരു ചിന്തയല്ല. സ്തോത്രം. ഒരു ഡിസയർ മാത്രമല്ല, അതിനപ്പുറമായിട്ട് നിൽക്കുന്നതായ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് വിശ്വാസം എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ആ എക്സ്പീരിയൻസ് ആണ് യഥാർത്ഥത്തിൽ അബ്രഹാം വെളിപ്പെടുത്തുന്നത്. തന്റെ സ്വന്തം ശരീരം നോക്കി, തന്റെ ഭാര്യയുടെ ശരീരം നോക്കി, അവസ്ഥകളെ നോക്കി അവൻ സ്വന്തം എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നെങ്കിലും അതിനെ അബ്രഹാം വകവെച്ചില്ല. സ്തോത്രം. വകവെച്ചില്ല. സ്തോത്രം. പ്രൈസ് ലോർഡ്. അതാണ് പ്രാക്ടിക്കലായിട്ട് അബ്രഹാമിന്റെ റെസ്പോൺസ്. വായിക്കാം. ദൈവത്തിന്റെ വാക്തത്വത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ അബ്രഹാമിന്റെ ജീവിതത്തിൽ തന്നെ വിശ്വാസത്തോടുകൂടിയുള്ളതായ തന്റെ പ്രതികരണം, അതാണ് ആക്ച്വലി നല്ല ഒരു പദമാണ്, വിശ്വാസത്താൽ ഉളവാകുന്ന പ്രതികരണം, ദ റെസ്പോൺസ് ഔട്ട് ഓഫ് ഫെയ്ത്ത്. പ്രൈസ് ലോർഡ്. അല്ല, അതാണ് ദൈവമക്കളെ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ശരിക്കും അത് തന്നെയാണ് യാക്കോബും ഉദ്ദേശിക്കുന്നത്, ആ ലേഖനത്തിൽ കൂടി ഉദ്ദേശിക്കുന്നത്. യാക്കോബ് 2-ാമത്തെ അധ്യായത്തിൽ ഉദ്ധരിച്ചതായ അതേ ആശയം നമുക്ക് അബ്രഹാമിന്റെ ജീവിതത്തിൽ കാണാൻ പറ്റും. നമുക്ക് വായിക്കാം എബ്രായർക്കെഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. 17-ാമത്തെ വാക്യം, വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ദൈവം അത് യാഗം അർപ്പിച്ചു ആയിട്ട് അർപ്പിച്ചതായിട്ട് ചെയ്തു, കണക്കിട്ടു. സ്തോത്രം. അപ്പോൾ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? അതിരാവിലെ സമയത്ത് ദാസന്മാരെ വിളിച്ച് മോറിയ ദേശത്തേക്ക് പോകേണ്ടതായ കാര്യങ്ങൾ ക്രമീകരിച്ച് തന്റെ അമനാലയാസ്വതം വാഗ്ദത്ത സന്തതിയായി ലഭിച്ചതായ ഇസ്ഹാക്കിനെ തന്നെ വിളിച്ച് അപ്പനും മകനും
ഒരുങ്ങി മോറിയദേശത്തേക്കുള്ളതായ യാത്ര അതൊരു പ്രതികരണമായിരുന്നു. എ പ്രതികരണം ഔട്ട് ഓഫ് ഫെയ്ത്ത്, എ റെസ്പോൺസ് ഔട്ട് ഓഫ് ഫെയ്ത്ത്. ആ ആശയത്തിൽ തന്നെയാണ് യാക്കോബ് ഈ ലേഖനം എഴുതുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി സമയത്ത് ദൈവസന്നാഥത്തിലായിരുന്നു ദൈവമകളെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. വിശ്വസിക്കുകയാണെങ്കിൽ, ദൈവവചനം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവവചനം വിശ്വസിക്കുന്നതിനോട് ചേർന്ന് അത് അനുസരിക്കുവാൻ തക്കണം, അത് പാലിക്കുവാൻ തക്കണം, അതിനോട് പ്രതികരിക്കുവാൻ തക്കണം നാം ഈ ദിവസങ്ങളിൽ അവൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ, ദൈവം പറഞ്ഞ വാക്കിനോടുള്ള ബന്ധത്തിൽ പ്രതികരിക്കാതിരുന്നതായ, പ്രതികരിക്കുവാൻ കഴിയാതിരുന്നതായ ഒരു സഹോദരിയെ കൂടെ ഞാൻ ഈ വേളയിൽ മക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വേറെ ആരുമല്ല, മാർത്ത തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് തന്നോട് സംസാരിക്കുന്ന സമയത്ത് ഇപ്രകാരമാണ് പറയുന്നത്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. യോഹന്നാന്റെ സുവിശേഷം 11:23 യേശു കർത്താവ് എന്താണ് പറഞ്ഞത്? യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. പ്രതികരണം എന്തായിരുന്നു? മാർത്ത അവനോട് ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിൽ അവൻ നീ മേഘാരൂഢനായി വരുമ്പോൾ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ ലാസറും ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ യേശു കർത്താവ് ഉദ്ദേശിച്ചത് എന്താണ്? യേശു അവളോട്, സ്തോത്രം, യേശു കർത്താവ് മേഘപ്രത്യക്ഷതയിൽ താൻ വരുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യമല്ല ലാസറിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞത്. അടുത്ത ചില നിമിഷങ്ങൾക്ക് ശേഷം ലാസർ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് യേശു പറഞ്ഞത്. എന്നാൽ മാർത്തയ്ക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല, ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. താൻ എന്താണ് മറുപടി കൊടുത്തത്? മാർത്ത അവനോട്, ഒടുക്കത്തെ നാളില് പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അവൾക്ക് അവിടെ അറിവാണ് പറയുന്നത്. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ യാത്രയിൽ കോട്ടം വരുത്തുന്നതും തടസ്സം വരുത്തുന്നതും ദൈവപ്രവൃത്തി നടക്കാതിരിക്കുന്നതിന്റെ പല കാരണങ്ങളിൽ ഒരു കാരണമാണ് നമുക്കറിയാമെന്നുള്ളതായ ഭാവം. സ്തോത്രമല്ല, മാർത്തയ്ക്ക് അറിയാമെന്നുള്ളതായ ഒരു ഭാവം. എനിക്കറിയാം മാർത്തയെ, നിനക്ക് എന്താ അറിയാം? യേശു എന്താ ഉദ്ദേശിക്കുന്നത്? നീ പറയുന്നു നിനക്കറിയാം. എന്താ അറിയാം? യേശുവിനെക്കാട്ടിലും കൂടുതൽ നമുക്കറിയാമോ? സ്തോത്രം. അവൻ കർത്താവായ യേശു, കർത്താവ് ഈ കല്ലുകളോട്, ഈ കല്ലിൽ നിന്ന് അബ്രഹാമിന് സന്തതികളെ ഉളവാക്കുവാൻ കഴിയും. എന്താ ഈ പറയുന്നത്? സ്തോത്രം. പ്രൈസ് ലോർഡ്. അപ്പോൾ ഈ രാത്രി സമയത്ത് ശൂന്യത നിറഞ്ഞതായ മണ്ഡലത്തെ നോക്കി അലയാസ്വതം അവിശ്വാസത്തിന്റെ അമനൊരാസ്വതം ഏതെങ്കിലും അമനൊരു ഒരു കണി പോലും ഉണ്ടെങ്കിൽ കർത്താവേ അത് മാറ്റുവാനുള്ളതായി കൃപ എനിക്ക് തരണമേ. അവിശ്വാസത്തിന്റെ ചിന്ത എന്റെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി. സ്തോത്രം. കർത്താവേ, നീ പറയുന്ന വാക്ക് അതുപോലെ വിശ്വസിക്കുവാൻ, അതുപോലെ പാലിക്കുവാൻ, അതുപോലെ അനുസരിക്കുവാൻ എനിക്ക് കൃപ തരണമേ. എനിക്ക് വഴി ഒരുക്കി തരണമേ. എനിക്ക് മുഖാന്തരം ഒരുക്കി തരണമേ. എനിക്ക് പാത ഒരുക്കി തരണമേ. കർത്താവേ, എന്ന് ഇന്ന് രാത്രി അവൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, സ്തോത്രമല്ല, ഇന്ന് രാത്രി ദൈവം അത്ഭുതത്തിന്റേതായ ഭാതാവിൽ കൂടി കർത്താവിന്റെ ജനത്തെ അത്ഭുതമായ നിലകളിൽ വഴി നടത്തുവാൻ കർത്താവ് വിശ്വസനാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ കഴിയും? അല്ല, പലപ്പോഴും നമ്മുടെ മാനുഷികമായ നിലകളിലുള്ളതായ അറിവുകളും ചിന്തകളുമാണ് ദൈവപ്രവർത്തിക്ക് തടസ്സമായി നിൽക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലേ, മാർത്ത പറഞ്ഞു എനിക്കറിയാം. മാർത്തേ, സോറി, നിനക്കൊന്നും അറിയത്തില്ല. സ്തോത്രം. എനിക്ക് ഇന്ന് രാത്രി മാർത്തയോട് പറയുവാൻ, മാർത്തമ്മമാരോട് പറയുവാൻ തകണം ഞാൻ ആഗ്രഹിക്കുന്നത്. മാർത്ത സഹോദരിയെ, നിനക്കൊന്നും അറിയത്തില്ല. സ്തോത്രം. യേശു കർത്താവ് നിന്നോട് എന്താ പറഞ്ഞത്? സ്തോത്രമല്ലയ, പറയുന്ന വാക്ക് അതുപോലെ അവൻ കേൾക്കുവാൻ പത്രോസിനെ പോലെ അവനല്ലേ സ്വതം വല അവനല്ലേ പടവിന്റെ ഇടത്തു ഭാഗത്ത് അവൻ സ്വതം വലത്തു ഭാഗത്ത് അവൻ ഇറക്കുവാൻ പറഞ്ഞതുപോലെ അവനല്ലേ പറയുമ്പോൾ അത് ഇറക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവപ്രവൃത്തി കാണുവാനായിട്ട് കഴിയും. മക്കളെ, നമ്മുടെ അറിവുകളൊക്കെയും പരിമിതമാണ്. നമ്മുടെ ചിന്തകൾ എല്ലാം പരിമിതമാണ്. സ്തോത്രം. നമ്മുടെ കഴിവുകളെല്ലാം പരിമിതമാണ്. എന്നാൽ പരിധി കൂടാതെ പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവ്. അതെ, കടലിന്മേൽ എനിക്ക് നടക്കണമെന്ന് പത്രോസ് ഒരിക്കൽ പറഞ്ഞു. എന്നാ ഇറങ്ങി വരാൻ പറഞ്ഞു. സ്തോത്രം. അവൻ പത്രോസ് ആ വാക്ക് കേട്ട ഉടനെ ഒന്നും ചിന്തിച്ചില്ല. ഇന്ന് രാത്രി ദൈവസന്നിധാനത്തിലായിരിക്കുന്ന
ദൈവ മക്കളെ ഒന്നും ചിന്തിക്കാതെ അലവിയ സ്വതം ആടിയെന്ന് ഓർത്തില്ല, ആഴമാരാഞ്ഞില്ല സ്വതം, അലകൾക്ക് ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. അവനെ ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ സ്വതമല്ല നിൻകിൽ വിളി കേട്ടു പിൻവരുവാൻ യാഹേ നീ എൻ ദൈവം അമനലിയ സ്വതം വാഴ്ത്തും ഞാൻ നിന്നെ എന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ അലിയ അഴിയെന്നോർത്തില്ല ആഴമാരാഞ്ഞില്ല അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻ വിളി കേട്ടു പിൻവരുവാൻ യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സ്തുത്യർഗമേ തവ നാമം. അല്ലേ ഇന്ന് രാത്രി സമയത്ത് അവൻ കർത്താവിനോട് പറയാം യാഹേ നീ എൻ ദൈവം അല്ലേ വാഴ്ത്തും ഞാൻ നിന്നെ സ്വതം ആഴിയെന്നോർത്തില്ല ആഴമാരാനില്ല സ്വതം അല്ലേ ആഴം നോക്കിയായിരുന്നെങ്കിൽ അവൻ കാൽച്ചുവടുകൾ വെക്കത്തില്ലായിരുന്നു ആഴം നോക്കിയായിരുന്നെങ്കിൽ അല്ല സ്വതം അടുത്തപടി വെക്കത്തില്ലായിരുന്നു. എന്നാൽ കണ്ണടച്ചുകൊണ്ട് ദർശനം കണ്ടതായ ദർശനത്തിന് ഒത്തവണ്ണം അല്ലേ കാൽച്ചുവടുകൾ എടുത്തു വെക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി നീ കാണാത്തതായ ചില ആത്മീയ മണ്ഡലങ്ങളിലേക്ക് പരിശുദ്ധ അവനല്ലേ ഈ പുതിയ വർഷത്തിൽ അല്ലേ നമ്മെ അത്ഭുതമായി നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി മാർത്ത ചിന്തഗതികളെ മാറ്റി മാർത്ത ലൈഫ് ചിന്തകളെ മാറ്റി ഇന്ന് രാത്രി കഥാവേ അല്ലേ പൂർണ്ണമായി ഒരു പൊട്ടിയെ പോലെ വിശ്വസിക്കുവാൻ എനിക്ക് കൃപ തരണമെന്ന് കർത്താവിനോട് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. കർത്താവേ ഒരു പൊട്ടിയെ പോലെ വിശ്വസിക്കുവാനായിട്ട് എനിക്ക് കൃപ തരണമേ. എന്റെ ബുദ്ധി എന്റെ ശക്തി എന്റെ ചിന്താഗതി എന്റെ മിടുക്ക് എന്റെ സാമർഥ്യം എല്ലാം ഞാൻ സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടാവേ. നിന്റെ വാക്കിന് ഞാൻ വില കൊടുക്കുകയാണ് സ്തോത്രം. മാർത്ത പറഞ്ഞതായ വാക്കുകൾ സ്തോത്രം അല്ലേ. 24-ാമത്തെ വാക്യം ഞാനാണ് നിന്റെ മുൻപിൽ നിൽക്കുന്നത്. ഞാൻ നിന്റെ മുൻപിൽ നിൽക്കുകയാണ് മാർത്തേ. ഞാനാണ് നിന്റെ മുൻപിൽ നിൽക്കുന്നത്. ആരാണ് ഞാൻ ആകുന്നവൻ? ആരാണ് നിന്റെ മുൻപിൽ നിൽക്കുന്ന വ്യക്തി? ആരാണ് ഇന്ന് രാത്രി ഈ വചനം? ആരാണ് ദൈവമക്കളെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വചനം? ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. അമേനല്ലേ. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. സ്തോത്രം. വചനം ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു. അത് വേറെ ആരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇന്ന് രാത്രി യേശു കർത്താവ് നിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നിന്നോട് പറയുന്നതായ കാര്യങ്ങൾ നീ ഇന്ന് രാത്രി വിശ്വാസത്തോടു കൂടി എന്നെ ഏറ്റെടുക്കുവാൻ തയ്യാറാണോ, അതോ നിന്റെ അറിവാണോ ഇന്ന് രാത്രി മുന്നിൽ വെക്കുന്നത്? കർത്താവ് എന്റെ അറിവ് വേണ്ട, എന്റെ സാമർഥ്യം വേണ്ട, എന്റെ മിടുക്ക് വേണ്ട, എന്റെ ജ്ഞാനം വേണ്ട, നിന്റെ വചനത്തിന് വേണ്ടി ഇന്ന് രാത്രി നിന്റെ വാക്കിന് ഞാൻ മുൻതൂക്കം കൊടുക്കുകയാണ്. എന്റെ സഹോദരിമാരെ, കഴിഞ്ഞ വർഷങ്ങൾ അല്ലയ സ്വതം അനേക പ്രയാസങ്ങൾ ജീവിതത്തിൽ നേരിട്ടു സ്തോത്രമല്ല. 2020 കഴിഞ്ഞു സ്തോത്രമല്ല. ദുരിതം നിറഞ്ഞതായ വർഷം അമൻ അല്ലയ സ്വതം. ഇനിയും അമൻ അല്പം പോലും വെട്ടമോ വെളിച്ചമോ കാണുവാൻ കഴിയാത്തതായ അടുത്ത ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി പറ അല്ല ഞാൻ പടക്കൂട്ടത്തിനെതിരെ പാഞ്ഞുചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ദാവീദിനെ പോലെ പറ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനെതിരെ പാഞ്ഞുചെല്ലും. സങ്കീർത്തനം 18-ൽ നിന്നാണ് ഞാൻ പറയുന്നത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനെതിരെ പാഞ്ഞുചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. പ്രൈസ് ലോർഡ്. അല്ലേ ഈ രാത്രി സമയത്ത് പ്രതികൂലം എത്ര ആയിരുന്നെങ്കിലും കോവിഡ് അതിന്റെ മൂർച്ഛനമായ നിലകളിൽ ആയിത്തീർന്നെങ്കിലും പ്രൈസ് ലോർഡ്. പല ആൾക്കാരും വാക്സിൻ വന്നെന്ന് പറഞ്ഞിട്ട് റിലാക്സ് ചെയ്യാണ്. ഇത് ഒരു കുന്തവും ചെയ്യാൻ പോകുന്നില്ല, ഒരു പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല. ദൈവമക്കളെ ഇന്ന് രാത്രി സമയത്ത് പകലിൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണായി അമേനല്ലേ നമുക്ക് ചുറ്റും ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തി നമ്മെ ജീവോത്സവമായി കഴിഞ്ഞ വർഷം നടത്തിയ കർത്താവ് അമേനല്ലേ തന്റെ മേഘസ്തംഭത്തിന് കീഴിൽ തന്നെ അഗ്നി തൂൺ രാത്രി നൽകി തന്ന ഒരു ബാധയൊന്നുകൊണ്ട് കൂടാതെ കർത്താവ് നമ്മെ ജയകരമായി നടത്തുമെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? കഴിഞ്ഞ വർഷത്തിൽ ഞാൻ കണ്ടതായ ദുരിതം ഞാൻ ഇനിയും കാണാൻ പോകത്തില്ല. കർത്താവ് എനിക്ക് വേണ്ടി വിശാലത കൽപ്പിച്ചിട്ടുണ്ട്. അമേനല്ലേ കഴിഞ്ഞ വർഷത്തിന്റെ ഞെരുക്കം മാറും. അമേനല്ലേ എനിക്കൊരു വിശാലത കർത്താവ് നിയമിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഏറ്റുപറ സഹോദരിമാരെ ഏറ്റുപറ. അമേനല്ലേ എനിക്ക് വേണ്ടി കർത്താവ് ഒരു വിശാലത തന്നിട്ടുണ്ട്. അത് ഞാൻ പ്രാപിച്ചെടുക്കും. എന്റെ അതിരുകളെ അവൻ വിസ്താരമാക്കും. എന്റെ ഞെരുക്കം മാറാൻ പോകുകയാണ്. എന്റെ ക്ലേശം മാറാൻ പോകുകയാണ്. അവൻ ശത്രു എന്നെ കഴിഞ്ഞ വർഷം അല്ല ശരിക്കും ഒതുക്കി അല്ല എന്നാൽ അല്ല അവൻ ഇനിയും അവനെ എന്റെ തല കുനിക്കുവാനായിട്ട് എന്റെ കർത്താവ് അനുവദിക്കത്തില്ല എന്ന് ഇന്ന് രാത്രി വിശ്വാസത്തോടുകൂടെ സ്തോത്രം. മാർത്തയ്ക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്ന്
പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് പറഞ്ഞു എവിടെയാണ് നടക്കിയത്, അവിടെ കൊണ്ടുവരാൻ പറഞ്ഞു സ്തോത്രം, അവിടേക്കത്തേക്ക് പോയി സ്തോത്രം. മാർത്തയുണ്ട് മറിയുണ്ട് സ്തോത്രം, കൂടെ ഉള്ളതായ ഭവനത്തിലെ ഭവനത്തോട് പ്രിയമുള്ളതായ യഹൂദന്മാരുണ്ടായിരുന്നു, എല്ലാവരും വരികയാണ്. എവിടെ വന്നു, അമൻ ലാസറിനെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് വന്നു. ആമൻ ലാസറിനെ അടക്കിയിരിക്കുന്ന സ്ഥലത്തും അവിശ്വാസത്തിന്റെ വാക്കുകളാണ് വരുന്നത്. യേശു പറയുന്നതായ വാക്ക് പലപ്പോഴും അമൻ അലിയാസ്വതം എരുമയുടെ പുറത്ത് വെള്ളം ഒഴിക്കുന്നത് പോലെയാണ്, ചേമ്പലയുടെ പുറത്ത് വെള്ളം ഒഴിക്കുന്നത് പോലെ ആയിത്തീരുന്ന ദൈവമക്കളെ ദിവസങ്ങളെ വചന ശുശ്രൂഷ അവൻ അലിയ പ്രയോജനമായി തീരണമെങ്കിൽ അത് വിശ്വാസത്തോടു കൂടി നാം ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. അബ്രഹാം വിശ്വസിച്ചു, പക്ഷെ എങ്ങനെ വിശ്വസിച്ചു? അബ്രഹാം പ്രവൃത്തി ചെയ്ത് അവൻ അലിയ തന്റെ എക്സ്പീരിയൻസ് കൂടി തന്റെ സമർപ്പണത്തിൽ കൂടി തന്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് അവൻ അലിയ അങ്ങനെയാണ് താൻ വിശ്വസിച്ചത്. വെറും വാക്കിലല്ല വിശ്വസിച്ചത്, വെറും അവൻ അലിയ അവൻ തോട്ടിലല്ല വിശ്വസിച്ചത്, ചിന്തയിലല്ല വിശ്വസിച്ചത്, അവൻ മറുത്ത് അവൻ തന്റെ ശരീരത്തിൽ കൂടി തന്റെ ജീവിതത്തിൽ കൂടി താൻ അത് വിശ്വസിക്കുവാനായിട്ട് കള്ളരുടെ അടുത്തേക്ക് വരികയാണ്. യേശു കർത്താവ് പറയുകയാണ് സ്വതം 39-ാമത്തെ വാക്യം. ഈ വാക്യം ഞാൻ ഇവിടെ വായിച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്യാം, അടുത്ത കണ്ടിന്യൂ ചെയ്യാം. വായിക്കാം. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മരിച്ചവന്റെ സഹോദരിയായ കർത്താവേ നാറ്റം വെച്ച് തുടങ്ങി. നാല് ദിവസമായല്ലോ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവക്കറിയാം, മാർത്തയ്ക്ക് അറിയാം. എന്തറിയാം? നാല് ദിവസമായി അടക്കിയിട്ട്, നാല് ദിവസമായി. അവൻ മാർത്തയ്ക്ക് അറിയാം, ബയോളജിക്കലി ശരീരം നാറ്റം വെച്ച് തുടങ്ങും. യെസ്, നമുക്ക് ബയോളജി അറിയാം, നമുക്ക് സയൻസ് അറിയാം, നമുക്ക് ലോകത്തിന്റെ ജ്ഞാനം അറിയാം. എന്നാൽ ഇന്ന് രാത്രി സമയത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ ദൈവമക്കളെ, രാമനല്ലേ ലോകത്തിന്റെ സയൻസിന് അപ്പുറമായി നിൽക്കുന്നതായ ഒരു സയൻസ് ഉണ്ട്, അത് ദൈവത്തിന്റെ സയൻസാണ്. അവൻ അലിയ അത് ലോകത്തിന്റെ സയൻസിനെ ഖണ്ഡിക്കുന്നതാണ് ദൈവത്തിന്റെ സയൻസ്. അവൻ അലിയ സ്വന്തം മനുഷ്യൻ പറയും, അവൻ അലിയ സ്വന്തം നിർവാഹമില്ല, ആശയില്ല എന്ന് പറയുമ്പോൾ ആശയ്ക്ക് വിരോധമായി ആശയിക്കുവാൻ തുടങ്ങണം, ആശയ്ക്ക് വിരോധമായി വിശ്വസിക്കുവാൻ തുടങ്ങണം. ഇന്ന് രാത്രി കഥാവ് നമുക്ക് കൃപ നൽകുവാൻ കഥാവ് സഹായിക്കുമാറട്ടെ. മാർത്തയ്ക്ക് ബയോളജിക്കൽ സയൻസ് അറിയാം, പ്രൈസ് ലോർഡ്. യെസ്, ഒരു ശരീരം അവൻ നിർജീവമായി തീർന്നാൽ അല്പം കഴിയുമ്പോൾ അവൻ അലിയ സ്വന്തം അത് ജീർണിക്കുവാൻ തുടങ്ങും. അവൻ അലിയ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ അത് നാറ്റം വെക്കുവാനായിട്ട് കഴിയും. അതിനുശേഷം അവൻ അലിയ മണ്ണിനോട് ചേരുവാനായിട്ട് ഇടയാകും. ചില വർഷങ്ങൾ അസ്ഥികൾ കാണും, അതിനുശേഷം ആ അസ്ഥികളും ദ്രവിച്ചു പോകും, അലിയ ഒന്നും കാണാൻ പറ്റത്തില്ല. അവൻ അലിയ മാർത്തയുടെ അറിവ് അങ്ങനെയായിരുന്നു, നല്ല അറിവാണ്, ലോകപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ശരിയായ ഒരു അറിവാണ്. സ്തോത്രം, ശരിയായ ഒരു അറിവാണ്. സ്തോത്രം, ആ അറിവിന് തെറ്റൊന്നുമില്ല. പക്ഷേ ദൈവ സർവജ്ഞാനിയായ ദൈവത്തിന്റെ മുൻപിലാണ് ഈ നിന്ന് ഈ വാക്കുകളൊക്കെ പറയുന്നത്. മാർത്ത മറന്നുപോയി. സ്തോത്രം. ഇന്ന് രാത്രി സമയത്ത് പെർഫോമൻസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ പെർഫോമൻസ് നടന്നു. എന്താണ് വിശ്വാസത്തിന്റെ പെർഫോമൻസ് നടന്നത്? ദൈവം അത് ചെയ്യിപ്പിച്ചു, ദൈവം അത് ചെയ്യിപ്പിച്ചു. ഹല്ലേലൂയ. അവൻ മനുഷ്യന്റെ വാക്ക് കേട്ട്, മാർത്തയുടെ വാക്ക് കേട്ട് യേശു ശങ്കിച്ചൊന്നും നിന്നില്ല കേട്ടോ. യേശു അവിടോട് പറഞ്ഞു, കല്ലുരുട്ടി മാറ്റം പറഞ്ഞു. യേശുവിന് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. അല്ല, യേശുവിനെ അടക്കിയ കല്ലറേ ഏത് മനുഷ്യനാണ് വന്ന് ഉരുട്ടിയത്? സ്വർഗത്തിലെ ദൂതന്മാരാണ് അതിനെ വന്ന് ഉരുട്ടി മാറ്റിയത്. അങ്ങനെ ലാസറിന്റെ കല്ലറയിൽ യേശുവിന് അത് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു, അറിയാമായിരുന്നു. പക്ഷേ സ്തോത്രം, അവനെ അവിശ്വാസം പറഞ്ഞവരുടെ കൈകൊണ്ട് തന്നെ സ്തോത്രമല്ല ഈ പ്രവൃത്തി ചെയ്യിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് ദൈവത്തിനറിയാം. അവരെ കൊണ്ടാകുന്നത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു, കല്ലുരുട്ടി മാറ്റാനായിട്ട് അവരെ കൊണ്ട് പറ്റുന്നു, അത് അവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് യേശു കർത്താവ് കല്ലറയുടെ മുഖം തുറന്നിരിക്കുന്നതായ സമയത്ത് ഒച്ചത്തിൽ പറഞ്ഞു, ലാസറെ പുറത്തേക്ക് വാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി സമയത്ത് ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ അവിശ്വാസത്തുകൾ അവിശ്വാസങ്ങളെ ഒന്നും കണക്കിടാതെ കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിച്ചല്ലോ. ദൈവമക്കളെ, വിശ്വാസം കൊണ്ട് വെറും ചിന്തയിലായിരിക്കരുത്, വിശ്വാസം വെറും ചിന്തയിലായിരിക്കരുത്, വിശ്വാസം പ്രവൃത്തിയിലായിത്തീരുവാൻ. പ്രവൃത്തി എന്ന് പറയുമ്പോൾ അവൻ നീതീകരണം ചില സൽക്കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്തത് കൊണ്ട് നീതീകരണം പ്രാപിക്കാൻ പറ്റത്തില്ല എന്നാണ് റോമർ കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിക്കുന്നത്. അതിന്റെ അർത്ഥം വിശ്വാസത്തിൽ അബ്രഹാം തന്റെ മകനായ ഇസാക്കിനെ എടുത്തു, മോറിയ ദേശത്ത് പോയി യാഗപീഠം പണിതു, പയ്യനെ കൈയും കാലും കെട്ടി യാഗപീഠത്തിന്മേൽ വെക്കുന്നത് വിശ്വാസത്തിന്റെ പെർഫോമൻസ് ആണ്. സ്തോത്രം. കത്തിയെടുത്ത് ഉയർത്തുന്നത്, കൈ ഉയർത്തുന്നത് വിശ്വാസത്തിന്റെ പെർഫോമൻസ് ആണ്. അവിടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയായി. ഈ രാത്രി സമയത്ത് ദാമേനാളിയ വിശ്വാസത്തോടുകൂടി കാൽച്ചൂടുകൾ വെക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം ഇതല്ലേ? എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയും.
ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം, ദൈവത്തിന്റെ സ്വരം നമുക്ക് കേൾക്കാം, ദൈവത്തിന്റെ ആലോചന നമുക്ക് കേൾക്കാം, നമ്മുടെ സയൻസ് എല്ലാം മാറ്റിവെക്കാം. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി അമേനാലിയ ചൊരിയപ്പെടുവാനായിട്ടിടയാകും, നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ടിടയാകും. 2021 അമേൻ ആദ്യത്തെ കൽക്കൂസിന്റെ ക്യാമ്പ് മീറ്റിംഗിൽ രാത്രി ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ ദൈവ മക്കളോട് ഒരു ദൂത് കൈമാറുകയാണ്. നീ ഹല്ലേലൂയ ലോകത്തിന്റെ ജ്ഞാനം മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി വലയിറക്കുവാൻ തയ്യാറാണെങ്കിൽ, കാൽച്ചുവടുകൾ വെക്കുവാൻ തയ്യാറാണെങ്കിൽ, അതിശയകരമായ നിലകളിൽ അവൻ തന്റെ കുഞ്ഞുങ്ങളെ കൈവെള്ളയിൽ എടുത്ത് നടത്തും, കൈ പിടിച്ച് അവൻ നടത്തും. അവൻ നടക്കാൻ പറ്റാത്തതായ മേഖലയിൽ കൂടി അവൻ നിന്നെ കരം പിടിച്ച് സ്വതം നടത്തും. സ്വതം ഇത് നല്ല ഇടാനാണ് കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് നടക്കുവാൻ കഴിയാതിരിക്കുന്ന ആ സാഹചര്യം വരുമ്പോൾ അവൻ നമ്മളെ വിടത്തില്ല കേട്ടോ. അവൻ നമ്മളെ രണ്ട് കൈകൊണ്ട് കോരിയെടുക്കും, അവന്റെ അവൻ അവന്റെ തോളത്ത് വെക്കും. അവൻ അറിയാം ഏത് മണ്ഡലത്തിൽ നമുക്ക് നടക്കുവാൻ കഴിയത്തില്ല, നമുക്ക് നടക്കാൻ പറ്റാത്തതായ മേഖല നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവൻ രണ്ട് കൈകൊണ്ട് കോരിയെടുത്ത് അവൻ തന്റെ തോളിൽ നമ്മളെ വെക്കും. അതാണ് എസേക്കിയേൽ പ്രവചനം വായിച്ചാൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. സമയം തീർന്നു പോയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ദൈവമക്കളെ വിശ്വസിക്കാം, വിശ്വാസത്തോടു കൂടി അനുസരിക്കുവാൻ തുടങ്ങണം. നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കാം, ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കാം, മനസ്സിനെ ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ അത്ഭുതവും അതിശയകരമായി അനുഗ്രഹമായി പുതിയൊരു കാര്യം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സന്തതികളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ ജോലി മണ്ഡലത്തിൽ കർത്താവ് അത് വെളിപ്പെടുത്തും. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.